സംഭവിച്ചു നീ എനിക്കിട്ട് ശ്രീലങ്കയ്ക്ക് മുകളിലും സമീപ പ്രദേശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയുടെയും അറബിക്കടലിൽ നിന്ന് കേരള തീരത്തേക്ക് വീശുന്ന കാലവർഷ കാറ്റിന്റെയും സ്വാധീന ഫലമായി അടുത്ത അഞ്ച് ദിവസം കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യത ജൂൺ നാല് അഞ്ച് എട്ട് തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇന്ന് ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാളെയും ഇതേ ജില്ലകളിൽ യെല്ലോ അലേർട്ട് നിലവിലുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതേസമയം തെക്കു പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തിയ ഒരാഴ്ചയായിട്ടും മഴ ശക്തിപ്പെടുന്നില്ല മുപ്പത്തിനാല് ശതമാനം മഴയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളിലാണ് ഏറ്റവും കുറവ് മഴ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജൂൺ പകുതി വരെയെങ്കിലും ഈ രീതി തുടരാനിടയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിഗമനം പ്രതീക്ഷിച്ചതിലും മുൻപേ മഴ കാലവർഷം കേരളത്തിൽ സജീവമാകുന്നില്ല മിക്ക ജില്ലകളിലും മഴ കിട്ടുന്നുണ്ട് പക്ഷെ ശക്തമായ മഴ ഇതുവരെ ലഭിച്ചു തുടങ്ങിയിട്ടില്ല മൺസൂൺ കാറ്റ് ശക്തമാകാത്തതാണ് കാരണം ഉത്തരേന്ത്യക്ക് മുകളിൽ വിപരീത അന്തരീക്ഷ ചുഴി രൂപപ്പെട്ടതാണ് ഇതിന് കാരണം കാസർഗോഡ് പാലക്കാട് വയനാട് ജില്ലകളിൽ മഴ നന്നായി കുറവാണ് പ്രതീക്ഷിച്ച രീതിയിൽ കോഴിക്കോട് മാത്രമാണ് മഴ കിട്ടിയത് മറ്റെല്ലാ ജില്ലകളിലും പരിമിതമായ മഴയെ കിട്ടുന്നുള്ളൂ പകൽ മഴ കുറവാണ് അതേസമയം രാത്രി കാലങ്ങളിൽ കാറ്റും മഴയും ഇടിമിന്നലും അനുഭവപ്പെടുന്നതും ഈ മൺസൂൺ കാലത്തിൻ്റെ ആദ്യ ദിവസങ്ങളിലെ പ്രത്യേകതയാണ് ജൂൺ പകുതി വരെയെങ്കിലും കേരളത്തിൽ മഴ കുറയാനാണ് സാധ്യത ഇടവിട്ട് മഴ കിട്ടുമെങ്കിലും നിരന്തരമായിട്ടുള്ള മഴയ്ക്കും അതിശക്തമായ മഴയ്ക്കും സാധ്യത കുറവാണ്